മേരി അംബികയ്ക്കും സുനിതയ്ക്കും സെലസ്റ്റീനയ്ക്കുമെല്ലാം ഇന്നലത്തെ ദിവസം ജീവിതത്തിൽ മറക്കാനാകില്ല. തങ്ങളെ വിമാനത്തിൽ കൊണ്ടുപോയവർക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് കൈകൾ കൂപ്പുമ്പോൾ ഇവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ചവരും ക്യാൻസറിന്റെ ഇരുണ്ട നാളുകളിലൂടെ കടന്നു പോകുന്നവരും പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടെ ജീവിതം തള്ളി നീക്കുന്നവരുമായ 11 പേരാണ് ഇന്നലെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വിമാനത്തിൽ യാത്ര പോയത്. സർജറി കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. വന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പരിചരിച്ചതും ഓരോ ദിവസവും വന്നതും. വളരെ വളരെയേറെ സ്നേഹവും സാന്ത്വനവും അവരുടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 2-3 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു യാത്രയെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. ഞാൻ അതിനകത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മനസ്സ് ഒരു മരവിച്ച മാതിരി ഇരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവസരമൊരുക്കിയത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷഹീർ ഷായുടെ നേതൃത്വത്തിലുള്ള 12 ജീവനക്കാർ കൂടി ഉൾപ്പെട്ട സംഘം രാവിലെ 9 ഇൻഡിഗോ വിമാനത്തിൽ ബാംഗ്ലൂരിലെത്തി. വിധാൻസഭയും കബൻ പാർക്കും ദേവാലയങ്ങളും മറ്റും കണ്ട് നിറമനസോടെയായിരുന്നു മടക്കം. നമസ്കാരം. ഞങ്ങള് രോഗിയായി വീട്ടില് ഒറ്റപ്പെട്ടു എനിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവരാൻ തോന്നിച്ച പാലിയേറ്റീവിലെ ഡോക്ടർമാർക്കും സിസ്റ്റർമാർക്കും മറ്റെല്ലാ അംഗങ്ങൾക്കും ഞങ്ങളിങ്ങനെ കൊണ്ടുവരാൻ ഇങ്ങനെ ഒരു യാത്ര കൊണ്ടുവരാൻ തോന്നിച്ചതിൽ ഏറ്റവും വലിയ നന്ദി. ഞങ്ങളിത് ഇതേമാതിരി വരാനുള്ള സാഹചര്യം ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഇത് ഈ ഒരു യാത്രയിൽ നന്ദി. എറണാകുളം ജനറൽ ആശുപത്രി കീഴിലുള്ള 1000-ലേറെ പാലിയേറ്റീവ് കെയർ രോഗികളിൽ നിന്നാണ് 11 പേരെ തെരഞ്ഞെടുത്തത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മാത്രമായിരുന്നു മാനദണ്ഡം. ഇതിനാവശ്യമായ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയായിരുന്നു യാത്ര. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനറൽ ആശുപത്രി രോഗികൾക്ക് ആകാശയാത്ര ഒരുക്കുന്നത്. ബെഗാൽ ഗ്രൂപ്പ്, കൊച്ചി കോർപ്പറേഷൻ, ഭവൻ സ്കൂൾ, ആലുവയിലെ കാരുണ്യവർഷം NGO എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടന്നത്. സ്റ്റാഫിനും ഡോക്ടേഴ്സിനും ഞാൻ എന്റെ പേരിലും പേഷ്യന്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്നിവിടെ സാധിച്ചിട്ട്. ഫ്ലൈറ്റിൽ കയറി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, നടക്കുമെന്ന് ഓർത്തിട്ടുമില്ല. എന്നിട്ടും ഞങ്ങൾ അവരെ സ്വപ്നം ഇന്ന് പൂവണിഞ്ഞാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്തൊരു കാര്യം പൂവണിഞ്ഞതിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ എല്ലാവരോടും ഒന്നുകൂടി പ്രത്യേകം നന്ദി പറയുകയാണ്. യാത്ര അത്രമേൽ മനോഹരമായിരുന്നുവെന്ന് അവരുടെ സന്തോഷത്തിൽ നിന്ന് മനസ്സിലായെന്നും ഇത് ഇനിയും തുടരുമെന്നും ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ അഭിപ്രായപ്പെട്ടു. ജീവിതത്തിലെ വലിയ ഭാഗങ്ങളൊന്നാണെന്നും ഒരുപാട് സന്തോഷമെന്നും സെലസ്റ്റീനയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.